നമസ്കാരം. സംസ്ഥാനത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട മഴ ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കക്കയത്താണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്, 2 സെന്റിമീറ്റർ. അതുപോലെ മിനിക്കോയി, കോന്നി, വൈത്തിരി, കുപ്പടി, അതുപോലെ മാനന്തവാടി, മാഹി, പടിഞ്ഞാറേത്തറ, വെള്ളരിക്കുണ്ട് എന്നിവിടങ്ങളിൽ 1 സെന്റിമീറ്റർ മഴയും രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വരും ദിവസങ്ങളിലും സമാന കാലാവസ്ഥ തുടരുമെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ വ്യാഴാഴ്ചയോടെ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുമെന്നും സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസവും കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിയോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ദിനാന്തരീക്ഷ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വ്യാഴാഴ്ച മഴ തീവ്രമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലായിരിക്കും മഴ ലഭിക്കുക. ഓഗസ്റ്റ് 5 തീവ്രമഴ മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. അതുപോലെ ഇതിന് മുൻകരുതൽ എന്തൊക്കെയാ വേണ്ടതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തുടർച്ചയായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. അതുപോലെ നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആവശ്യമായ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ചെറുമേഘവിസ്ഫോടനങ്ങളും ചുഴലിക്കാറ്റും വ്യാപകമാവുന്നതായി റിപ്പോർട്ടുണ്ട്. ഒരു ചെറുപ്രദേശത്തെ അതിവേഗം വ്യാപക നാശനഷ്ടം വിതയ്ക്കുന്ന തരത്തിലാണ് മേഘവിസ്ഫോടനങ്ങൾ. മധ്യ കേരളത്തിലെ ജില്ലകളിലാണ് ഇത്തരത്തിൽ ചെറുമേഘവിസ്ഫോടനങ്ങൾ പതിവാകുന്നത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകളും ഇലക്ട്രിക് പോസ്റ്ററുകളും കൊടിമരങ്ങളും തുടങ്ങിയവ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയാക്കണമെന്നും പ്രത്യേക അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. അതേസമയം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി 1077 എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടണം. മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന മുറക്ക് സുരക്ഷിതമായി കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം. തദ്ദേശ സ്ഥാപന തല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ കോവിഡ് 19 പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കണം.